സെക്സ് എന്താണെന്ന് ഒളിച്ചിരുന്ന് കേൾക്കേണ്ട അവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് സെക്സ് എന്താണെന്ന് അന്വേഷിക്കാനും സെക്സിനെ കുറിച്ച് ഒരു പെണ്ണ് കുനിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മാറിടങ്ങളിലേക്ക് തുറിച്ച കണ്ണുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് സെക്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ അതിനെ തേടി പോകുന്നു. അതാണ് ഈ പോണോഗ്രാഫി അതിലേക്ക് പോകുന്നത്. നമ്മൾ മലയാളികൾ പൊതുവെ പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം, പോണോഗ്രാഫി എന്നുള്ളതൊക്കെ അതേപോലത്തെ സബ്ജക്റ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് ഇതുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, അതാണ് നമസ്തേ കേരള ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ആ എഡ്യൂക്കേഷൻ്റെ ഒരു അഭാവവും ഈ ഇതിനെല്ലാം കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, അത് അതിനകത്ത് കോമഡിയാണ് പഠിപ്പിക്കുന്നത്. അതാകെ പഠിപ്പിക്കുന്ന വീട്ടിൽ ഈ കാര്യം ഉണ്ടായില്ല. അത് അച്ഛനമ്മയും ഒരു പരസ്യം വരികയാണെങ്കിലും, കോണ്ടത്തിൻ്റെ ഒരു പരസ്യം വരികയാണെങ്കിൽ അച്ഛനമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, മക്കൾ എന്തിനെങ്കിലും പറഞ്ഞു വിടും. അല്ലാതെ ആ ഒരു കാര്യത്തിനെ പറ്റിയുള്ള സംസാരമില്ല. ഇനി അധ്യാപകരായിക്കോട്ടെ, അത് ഒരു ലേഡി ടീച്ചറായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാറായിക്കോട്ടെ, അവരാരും അതിനെക്കുറിച്ച് വിശദമായിട്ട് എടുത്തു തന്നിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ ഒരു തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് കുറച്ച് പറഞ്ഞു തരൽ കുറവായിരുന്നു. ഇവൻ പ്ലസ് ടുവിൽ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, കാരണം അവർക്ക് എൻട്രൻസ് എഴുതണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എടുത്തു കൊടുക്കുമായിരിക്കും. എങ്കിൽ പോലും സെക്സ് എഡ്യൂക്കേഷൻ ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട, ഫാമിലിയിൽ നിന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണത്. ഇപ്പം ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ അത് ഓപ്പൺ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമുക്ക് മിക്സ്ഡായിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ അവരുടെ സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ അവർ കണ്ടറിഞ്ഞ് അവർ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോൺ സൈറ്റുകൾ, അതുപോലുള്ള തെറ്റായിട്ടുള്ള ലൈംഗിക മാർഗങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിക്കും അത്തരത്തിലൊക്കെ ഇത്തരത്തിലുള്ള കുറേ ഏജൻസികളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ വളർന്നു വരുന്ന കുട്ടികളെ തന്നെ ഒരുപാട് തെറ്റായ രീതിയിലൊക്കെ എത്തിക്കുമ്പോൾ അതിക്രമങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ ചെല്ലുന്നുണ്ട്. ഒരു ഇൻഫ്ലെയിം ലസ്റ്റ് എന്ന് പറയില്ല, നമ്മുടെ ഇന്ദ്രിയാസക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരറിവാണ് പലപ്പോഴും കിട്ടുന്നത്, പ്രത്യേകിച്ച് പുതിയ സമൂഹത്തിൽ. അതൊരു കൊമേഴ്സ്യലൈസേഷൻ കൂടി ഉണ്ടായില്ലത്, കാരണം ഇവരുടെ ഇത്തരം വികാരങ്ങളെ കൊമേഴ്സ്യൽ വൽക്കരിക്കുകയാണ്. അത് ദൃശ്യമാധ്യമങ്ങളാണ് അങ്ങനെ കൂടുതൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നാലേ ഇപ്പം നമുക്ക് അറിയേണ്ടതായിട്ടില്ലല്ലോ, നമ്മൾ അറിയും. അപ്പോൾ നമുക്ക് ആകാംക്ഷ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സെക്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ അതിനെ തേടി പോകുന്നു. അതാണ് ഈ പോണോഗ്രാഫി അതിലേക്ക് പോകുന്നത്. പിന്നെ ഈ പോണോഗ്രാഫി കൂടുതൽ കാണുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി കാണും. നമുക്കൊരു സ്ത്രീയെ കാണുമ്പോഴും എല്ലായ്പ്പോഴും നമുക്കൊരു ടെൻഡൻസി കാണും, ഒരു നെഗറ്റീവ് രീതിയിൽ ഉള്ളൊരു ഫീലിംഗ് എല്ലായിടത്തും കാണുമായിരിക്കും. ഒരു പെണ്ണ് സാരി എടുത്ത് പോകുമ്പോൾ അവളെ കാറ്റടിച്ചിട്ട് സാരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവളുടെ അരക്കെട്ടിലേക്ക് നോക്കുന്നതും ഇതേ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇപ്പോഴും പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ശ്വസിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഫംഗ്ഷൻ, ശരീരത്തിലുള്ളൊരു ഫംഗ്ഷനാണത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തന്നെയാണ്. അപ്പം അതിൽ മടിക്കും തോറും വേറൊരു രീതിയിൽ അവർ മാർഗങ്ങൾ കണ്ടെത്തും. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരണമെന്നില്ല.